ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അഖിലയാണ് കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ, നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് വെച്ച് ഞാനൊരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് പ്ലാന്റ്സൊക്കെ തൈകളൊക്കെ പൊട്ടി വരുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് ആകുമ്പം, അഗ്ലോണിമ പോലുള്ള പ്ലാന്റ് ആകുമ്പം അതിനകത്ത് നിന്ന് ഇച്ചിരി വെറൈറ്റി ഒക്കെ ആകുമ്പോഴത്തേക്കും തൈകൾ പൊട്ടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു പോട്ടിംഗ് മിക്സ് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തൈകളൊക്കെ ആക്കിയെടുക്കാം. ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഈ ഒരു പോട്ടിനകത്താണ് ഞാൻ പ്ലാന്റ് പോട്ട് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന നല്ല അടിപൊളി ഒരു സ്റ്റാൻഡോടുകൂടി കൂടിയ ഒരു പോട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു പോട്ടിനകത്ത് ഞാൻ ഹോൾസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെ പോട്ട് ചെയ്യുവാണ്. കാരണം ഈ ഒരു പോട്ടിനകത്ത് നമ്മൾ അഗ്ലോണിമിയാണ് നടുന്നത്. അപ്പോൾ അഗ്ലോണിമിക്ക് അതാകുമ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി, ആ ഒരു ഈർപ്പമയം അതിനകത്ത് തങ്ങി നിൽക്കും. അപ്പോൾ ഈർപ്പമയം തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പോട്ടിമിക്സ് ആണ് നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു പോട്ടിമിക്സ് ആണ് ഞാനിന്ന് ഷെയർ ചെയ്ത് തരുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് മണ്ണ്, മണൽ, എന്താ ചകിരിച്ചോറും കമ്പോസ്റ്റൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിമിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് എന്തായാലും ഒരു പ്ലാന്റ് നടാൻ നല്ലൊരു പോട്ടിമിക്സ് വേണം. അതിനകത്ത് എക്സ്ട്രാ കാര്യങ്ങളൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത്, നമുക്ക് ഈ ഒരു പോട്ടിനകത്ത് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഈ ഒരു മണ്ണാണ് കൊടുക്കുന്നത്. മണ്ണ് ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു കുറച്ച് മാത്രം, ഒരു ഒന്നോ രണ്ടോ പിടി മാത്രം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് വലിയ പോട്ടല്ല, ഒരു മീഡിയം സൈസ് പോട്ടാണ് കേട്ടോ. അപ്പം ഒരുപാട് പോട്ടിമിക്സ് നമുക്ക് തിങ്ങി നിറയ്ക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പം ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വാഴയുടെ കരിയില കാണാം അല്ലേ. വാഴയുടെ ചുവട് ഭാഗത്ത് ഇതുപോലെ പഴുത്ത ഒന്ന് വാടി ഉണങ്ങിയൊക്കെ ഉള്ള ഒരു കരിയില കാണും, വാഴയുടെ ആ ഒരു ഇത്. അത് നല്ലതുപോലെ പ്ലാന്റിനെ ഈർപ്പം നിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ നല്ലൊരു കമ്പോസ്റ്റുമായി മാറും ഇത്. ഇതിനകത്ത് വെള്ളവും കുറച്ച് നമ്മൾ വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം നല്ലൊരു എന്താ പറയുന്നത് കമ്പോസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. ഈ കമ്പോസ്റ്റ് നമ്മുടെ പ്ലാന്റിനെ നല്ലതുപോലെ കരുത്തോടുകൂടി വളരാനും അതുകൂടാതെ പെട്ടെന്ന് തൈകളാക്കി എടുക്കാനും ഒക്കെ സഹായിക്കും. എന്നിട്ട് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു ചകിരിയുടെ പീസുകളാണ്. അപ്പോൾ ചകിരി വെച്ച് കൊടുക്കുമ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചകിരി നമ്മൾ പൊതിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ വെള്ളത്തിൽ രണ്ടോ മൂന്നോ ദിവസം ഇട്ടതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ചകിരിയാണ് ഞാൻ എന്നും പ്ലാന്റ്സിന് കൊടുക്കാറുള്ളത്. ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ പ്ലാന്റ്സിന് ചകിരി വെച്ച് കൊടുക്കുമ്പോൾ അതിനകത്തൊരു കറയുണ്ട്, അത് ചിലപ്പം പ്ലാന്റിന് നെഗറ്റീവ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ സഹായിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെയും വെച്ച് കൊടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ കട്ട് ചെയ്ത കുറച്ച് വെജിറ്റബിളിൻ്റെയും പഴത്തൊലിയും ഒനിയൻ്റെ പീലും ഇതെല്ലാം കൂടെ ഉണ്ട് മുട്ടത്തോട്. ഇതെല്ലാം കൂടാണ് ആ ഒരു ലെയറായിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. അതുകൂടാതെ പ്ലാന്റിന് എപ്പോഴും ഒരു ഈർപ്പം കിട്ടുകയും ഒക്കെ ചെയ്യും. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ അഗ്ലോണിമയാകുമ്പോൾ നമുക്ക് ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ ഈർപ്പം കിട്ടുകയും വേണം. അപ്പോൾ ഇങ്ങനൊരു പോട്ടിമിക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും മാത്രം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പ്ലാന്റിൽ നിന്ന് പെട്ടെന്ന് തൈകളും വരും, അതുപോലെ നല്ലൊരു വളവുമായിട്ടാണ് ഇത് മാറുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൂടി ഇട്ട് കൊടുക്കും, ആ ഒരു പോട്ടിമിക്സ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ദാ ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ പോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആഗ്ലോണിമയുടെ ഇച്ചിരി റേറ്റ് കൂടിയ ഒരു പ്ലാന്റ് ആണ്. അപ്പം പെട്ടെന്ന് തൈകളൊക്കെ പൊട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്ലാന്റിന്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റൊക്കെ നമ്മൾ വെച്ച് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല പോട്ടിമിക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഒന്ന് കരുത്തായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് പെട്ടെന്ന് തൈകളൊക്കെ പൊട്ടാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ നല്ലൊരു പോട്ടിമിക്സിനകത്ത് വേണം ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ നട്ടുകൊടുക്കാൻ. പെട്ടെന്ന് നമുക്ക് നമ്മളിപ്പോൾ എന്തായാലും ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്നാൽ തൈകളാക്കി ആയി വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ആ നമുക്കൊരു തൈയും കൂടെ കിട്ടിയെന്ന് നമുക്ക് സന്തോഷമാവും അല്ലേ. അപ്പം നമ്മൾ എന്തായാലും നല്ലൊരു പോട്ടിമിക്സ് കൊടുത്തിട്ട് ഇതുപോലൊന്ന് പോട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു പ്ലാന്റ് ഞാൻ ജസ്റ്റ് നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അതായത് ഒരുപാട് തിക്കി നിറച്ച് ഞാൻ ചകിരി വെച്ച് കൊടുക്കാറില്ല. ജസ്റ്റ് ഒരു ലെയറായിട്ട് ലൈറ്റായിട്ട് ഒരു ചെറിയ പീസ് എടുത്തിട്ട് എല്ലാ സൈഡിലും ഒരു ലെയറായിട്ടൂടെ വെച്ച് കൊടുക്കും. അങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പ്ലാന്റിന് ഒരു ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മൾ ഈ ചകിരി വെച്ച് കൊടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തൈകളൊക്കെ പെട്ടെന്ന് വരും. അതായത് നമ്മുടെ ആ ഒരു അഗ്ലോണിമയുടെ റൂട്ട്സ് നമ്മുടെ ആ ഒരു ചകിരിക്കകത്ത് കയറി പിടിച്ച് പ്ലാന്റ് നല്ല കരുത്തോടുകൂടി വരികയും ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, തൈകളൊക്കെ പൊട്ടാനൊക്കെ സഹായിക്കും. റൂട്ട്സ് നല്ലതുപോലെ ഓടിയാൽ മാത്രമേ പ്ലാന്റ് നല്ലതുപോലെ നല്ല ഫോഴ്സിൽ കിളിച്ച് വരത്തുള്ളൂ, തൈകളും വരത്തുള്ളൂ.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരി വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ചകിരി എപ്പോഴും കഴുകിയതിന് ശേഷം എടുക്കുക കേട്ടോ. എന്നിട്ട് ചകിരി ഇപ്പൊ ഞാൻ മുകൾ ഭാഗത്ത് ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പോട്ട് മിക്സ് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുകയാണ്. ഈ മുകളിൽ വെച്ച് കൊടുക്കുന്ന ചകിരി എന്ന് പറഞ്ഞാൽ ഈർപ്പമയൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ഒരു കുഞ്ഞൊരു പീസായിട്ട് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അഗ്ലോണിമ മാത്രമല്ല ഫ്ലവറിങ് തരുന്ന പ്ലാന്റ്സും ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ബോൾസും ചെടി, അതിനകത്ത് കഴിച്ചാൽ പെട്ടെന്ന് പൂക്കൾ വരാനും നല്ല തഴച്ച് വളരാനും ഒക്കെ സഹായിക്കും ഈ ചകിരി വെച്ച് കൊടുത്താൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് പോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇൻഡോറിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതുപോലുള്ളൊരു പോട്ടൊക്കെ വാങ്ങുവാണെങ്കിൽ ഈ പോട്ടിന് അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു 125 അത്രയും കണ്ട് ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു പോട്ടാണ്, നല്ല രീതിയിൽ നല്ല ഭംഗിയാണ്, നല്ല സ്റ്റാൻഡോടുകൂടി ഒരു പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ പോട്ടും അതിൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സിറ്റൗട്ടിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ കയറി വരുന്നിട്ട് നല്ല ഐശ്വര്യത്തോടുകൂടിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പോട്ട് ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. കിട്ടുവാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ നല്ല നല്ല പ്ലാന്റ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അഗ്ലോണിമ നിങ്ങൾക്കറിയാലോ എപ്പോഴും വെള്ളം നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നനച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഈർപ്പം നമ്മുടെ ആ ഒരു പോട്ടിമിക്സിനകത്തൊക്കെ നിന്നിട്ട് പ്ലാന്റ് നല്ലതുപോലെ വരും. അതുപോലെ അടിയിൽ കൊടുത്തിരിക്കുന്ന വേസ്റ്റ് മീൻസ് നമ്മുടെ വെജിറ്റബിളിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ വാഴയുടെ ആ ഒരു ഇലയും ഇതെല്ലാം കൂടെ ചേർന്ന് അതൊരു കമ്പോസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മണ്ണൊക്കെ ഇട്ടത് കൊടുത്തത് കൊണ്ട് അത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയിട്ടും നല്ല വളമായിട്ടും മാറി പെട്ടെന്ന് പ്ലാന്റ് കരുത്തോടുകൂടി വരാനും ഒക്കെ സഹായിക്കാം. നമ്മൾ പ്രത്യേകിച്ച് ഒരു വളം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പിന്നെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത്ര നല്ലതല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.